എല്ലാം പോട്ടെ. റാണിമോള് കാലത്ത് വിളിച്ചേ പിന്നെ ഇതുവരെ ഒന്ന് വിളിച്ചോ? അച്ഛൻ എന്താ വരാത്തതെന്ന് അന്വേഷിച്ചോ? ഇവിടെ ഒരു ഫോണില്ലേ, വിളിച്ചൂടെ? ഇപ്പോഴും പ്രതിസ്ഥാനത്ത് രാധാമണി തന്നെ. അതും ഞാൻ കാരണം. സ്നേഹം വേണം ഭാര്യയ്ക്കായാലും മക്കൾക്കായാലും. വാശി മാത്രം പോരാ, അവരൊന്നും വിളിക്കൊന്നും നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം പോണോ പോണ്ടേന്ന്. ഫോൺ ഡിസ്കണക്ട് ആണെന്ന കാര്യം ഇവരറിയുന്നില്ലല്ലോ. കൗമുത്തപ്പ, ആ സാറിന് എന്താ പറ്റിയത്? നല്ല മനുഷ്യരെയൊക്കെ നീ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്നെ കബളിപ്പിച്ച് നടക്കുന്ന അച്ഛൻ എന്നൊരു ദുഷ്ടനില്ലേ, അയാളെ കഷ്ടപ്പെടുത്തി കൂടെ നിനക്ക്? ഓ, അതെങ്ങനെയാ? ദുഷ്ടന്മാരെ പന പോലെ വളർത്തുകയാണല്ലോ, അതല്ലേ നമ്മുടെ ഒരു പോളിസി? ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം ചെയ്യോ. റാണി ചേച്ചിയുടെ അച്ഛനെ പെട്ടെന്ന് രാധാ നിലയത്തിലേക്ക് പോവാൻ തോന്നിക്കോ? പാവം, റാണി ചേച്ചിയുടെ സങ്കടം കണ്ടിട്ട് പറയുക, അവർക്കൊന്നും കരഞ്ഞു വലിയ ശീലമില്ല. എനിക്കാണെങ്കിൽ ശീലമായിപ്പോയി. കാമുത്തപ്പ, എൻ്റെ ഈ പ്രാർത്ഥനയെങ്കിലും ഒന്ന് കേൾക്കണേ. പാവം, ഈ വീട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടവളെ പോലെ ആയിപ്പോയി. ഊണുമില്ല, ഉറക്കവുമില്ല. ഒരു ബന്ധവുമില്ലാത്ത എങ്ങോ കിടന്ന ഈ ശാരമാളെങ്കിലും എന്റെ കൂടെ ഉണ്ടല്ലോ. കൊച്ചമ്മയുടെ അവസ്ഥ കണ്ടിട്ട് തനിച്ചു വിട്ടുപോകാൻ തോന്നുന്നില്ല. ഞാനിവിടെ തനിച്ചാണെന്ന് എന്റെ ഭർത്താവിനോ മോൾക്കോ ചിന്തയില്ലല്ലോ. അവർക്ക് ചുറ്റിനും സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും ധാരാളം ബന്ധുക്കളുണ്ടല്ലോ. കൊച്ചമ്മേ, മോളെ ഒന്ന് വിളിച്ചു നോക്ക്. എന്തിന്? ഈ അമ്മയുടെ ടെൻഷൻ അറിയുമായിരുന്നെങ്കിൽ അവൾ എന്നെ വിളിക്കില്ലായിരുന്നു. എന്നാലും ഒന്നുകൂടി ഒന്ന് വിളിക്കേ. വിളിക്കേ കൊച്ചമ്മേ. ഞാൻ എന്താ അമ്മയോട് പറയേണ്ടത്? മോൾക്ക് ഭർത്താവായി, ഭർത്താവിന് അമ്മയും പെങ്ങളും കൂടെയുണ്ട്. എന്നെ ആർക്കും വേണ്ട, ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു. ശാരമാളിനറിയോ, എന്റെ വീട്ടുകാരെ പോലെ എതിർത്തിട്ടാ ഞാൻ ശരത്തിനെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് എന്തുണ്ടായി? കുടുംബക്കാർക്ക് മുഴുവൻ എന്നോട് വിരോധമായി. ഒരു കലാകാരനെ കല്യാണം കഴിക്കുന്നതിന് ആർക്കും താല്പര്യമില്ലായിരുന്നു. കലാകാരന്മാർ വിരിച്ചിടത്ത് കിടക്കില്ലെന്ന് എന്നെ പലരും ഉപദേശിച്ചു. ഞാനത് ചെവിക്കൊണ്ടില്ല. പിന്നീട് ഞാനത് അനുഭവിച്ചു. ചിത്രം വരെയും കള്ളുകുടിയും കൂട്ടുകെട്ടുമായിട്ട് ശരത്ത് ലോകം ചുറ്റുകയായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്റെ മോൾക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ശാരമാളിനറിയോ, ചിത്രം വരെയുമായി പൂമ്പാറയിൽ പോയ ശരത്ത് അവിടെ ഒരുത്തിയുമായി പ്രണയത്തിലായെന്നറിഞ്ഞപ്പോ അന്നേക്കന്ന് കാറും എടുത്തുപോയി ശരത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നവളാ ഞാൻ. എന്തിന്? എന്റെ മോൾക്കൊരച്ഛൻ ഉണ്ടാവാൻ.
സ്വന്തം ഭർത്താവ് മറ്റൊരുത്തിയെ പ്രണയിക്കുന്നു എന്നറിഞ്ഞാൽ ഏത് പെണ്ണ് പൊറുക്കും? അത് ഞാൻ ക്ഷമിച്ചു. എനിക്കൊരു ഭർത്താവിന് വേണ്ടിയല്ല, എന്റെ മോൾക്ക് അച്ഛനുണ്ടാവാൻ. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ സഹിച്ചിട്ടും ഇപ്പൊ എന്നെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല, ആരുമില്ല. കൊച്ചമ്മേ, ശാരമ്മ പോയി കിടന്നു. എനിക്ക് എന്നെ മനസ്സിലാക്കാതെ മകനെ തറവാട്ടിൽ പിടിച്ചു വെച്ച ആ അമ്മയെ അവസാനമായിട്ടൊന്ന് വിളിക്കണം. നിങ്ങൾ ചെല്ല്. ഫോൺ മാത്രമല്ല, എല്ലാം ഔട്ട് ഓഫ് ഓർഡർ. എല്ലാം ആദ്യം തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങൾ പോകും, പിന്നെ അടുത്ത വെക്കേഷനിലും വന്നാലായി. യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞു വന്നിട്ട് രണ്ടുപേരുടെ ഡൽഹിക്ക് വാ. വന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റുമെന്ന് അറിയില്ല. അതെന്താ? റാണിക്ക് സൗകര്യപ്പെടുമെന്ന് അറിയില്ലല്ലോ. വെക്കേഷൻ വന്നാ മതിയല്ലോ. റാണി വരില്ലേ? വരാം. എന്താ രണ്ടാളുടെ മുഖത്തും ഒരു യാത്ര പുറപ്പെടുന്നതിന്റെ സന്തോഷമൊന്നും ഇല്ലാത്തത്? രണ്ടാളും ഒന്നിച്ചല്ലോ പോകുന്നത്, അതിന്റെ ആയിരിക്കും അല്ലേ? അതി റാണി കൂടെ ഇല്ലാത്തതിന്റെ സങ്കടം ആദിക്ക്, കൂടെ പോകാൻ പറ്റാത്തതിന്റെ സങ്കടം റാണിക്ക്. എന്നാ ശരി, നേരത്തെ ഉറങ്ങാനുള്ളതല്ലേ, ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോകാൻ രശ്മി. ഈ യാത്ര എത്ര ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചിട്ടും നടന്നില്ല, നശിച്ചൊരു യാത്രയായി പോയത്. അമ്മ എന്തിനായിരിക്കും വീണ്ടും വിളിച്ചത്? എന്റെ ഫോൺ കട്ട് ചെയ്യാനും തുടങ്ങി അല്ലേ? അമ്മേ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇവിടെ ആദിക്ക് നാളെ പോവാനുള്ള ഒരുക്കങ്ങളാ, അതിനിടയിലാ ഞാൻ അമ്മയെ വിളിക്കുന്നത്. ഓ, നിനക്കിപ്പോ ഭർത്താവിന്റെ കാര്യം നോക്കണമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ അമ്മയൊക്കെ ഉള്ളൂ. അമ്മേ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അച്ഛനും മോളും അവരവരുടെ സുഖവും സന്തോഷവും തേടിപ്പോയി. എന്നെ അറിയാനോ എനിക്കൊരു കൂട്ടിനോ ആരുമില്ല. ഇവിടെ എങ്ങോട്ട് പോയി? നീ ഒന്നും പറയണ്ട. നിനക്കോ നിന്റെ അച്ഛനോ ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ രാത്രി എന്റെ അടുത്ത് ഓടി വരുമായിരുന്നു. അമ്മേ, ആദ്യം നാളെ പുലർച്ചയ്ക്ക് പോവാ. ഞാൻ എന്ത് പറഞ്ഞാ അങ്ങോട്ട് ഓടി വരേണ്ടത്? ആരും വരണ്ട. നാളെ നേരം പുലർന്നാൽ നിങ്ങൾ എന്നെ തേടി ഇങ്ങോട്ട് വരും. നോക്കിക്കോ. അമ്മേ, കാലത്ത് ഞാൻ അങ്ങോട്ട് വരും. അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരാം. നീ എന്നെ ആശ്വസിപ്പിക്ക. നീ എന്താ വിചാരിച്ചത്? മക്കൾ അമ്മമാർക്ക് വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടമാണോ അച്ഛൻ? അമ്മേ, ഇതാരോടെ ഈ നേരത്ത്? മതി, എനിക്കെല്ലാം മനസ്സിലായി. ഇനി എന്നെ ആരും വിളിക്കണ്ട. അമ്മേ,
ഇനി അടുക്കളയിലെ ജോലിയും കൂടെ കഴിഞ്ഞിട്ട് വരുള്ളോ. എപ്പോഴാന്ന് വെച്ചാ വരട്ടെ. അവർക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് പോന്നതോടെ അച്ഛനും അമ്മയും രണ്ടു വഴിക്കായോ എന്ന എന്റെ പേടി. അവർക്കിടയിൽ ഒന്നും സംഭവിക്കരുത്. ഇവിടെയുള്ള അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം കാണുമ്പോ അസൂയ തോന്നുക, സങ്കടാവുക. അച്ഛനും അമ്മയ്ക്കും ഇടയിലെ പ്രശ്നം ഇവിടെ ആരോടും പറയാനാവില്ല, നാണക്കേട. അതുകൊണ്ട് കാമുത്തപ്പനോട് പറയുന്നത്, എന്റെ അച്ഛനെ പെട്ടെന്ന് വീട്ടിലെത്തിക്കണേ. അതാണല്ലേ ചേച്ചിയുടെ സങ്കടം. സാർ ഇതുവരെ എത്തിയിട്ടില്ലല്ലേ. ഇല്ല, അമ്മ വീട്ടിൽ തനിച്ചാ. നീ ഇതാരോടും പറയരുത്. ഏ, ഞാൻ ആരോടൊന്നും പറയില്ല. എന്തായിരിക്കും സാറ് വീട്ടിലേക്ക് തിരിച്ചു വരാത്തത്? എന്താന്ന് ആർക്കറിയാം. വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. ചേച്ചി വിഷമിക്കാതിരിക്കുക, സാറിങ്ങ് വരും. ചേച്ചിയുടെ അച്ഛൻ നല്ല മനുഷ്യനാ. രണ്ടു ദിവസമായി അമ്മ അച്ഛനെ കാത്തിരിക്കുന്നു. അതൊക്കെ എന്ത് കാത്തിരിപ്പാ ചേച്ചി. അമ്മയും ഞാനും എന്റെ അച്ഛനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 10-18 ആയി. രണ്ടു ദിവസം അച്ഛനെ കാണാതായപ്പോ ചേച്ചിക്കും അമ്മയ്ക്കും സങ്കടം. എന്റെ അച്ഛനെ കാണാൻ കൊതിച്ച് 18 വർഷമായി ഞാനും അമ്മയും സങ്കടപ്പെടുന്നു. എനിക്കിപ്പോ സങ്കടമൊന്നുമില്ല, എനിക്ക് ആ മനുഷ്യനെ കാണാൻ വേണ്ട. ചേച്ചിയുടെ അച്ഛന്റെ സങ്കടം കൂടി എന്റെ അച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടന് കൊടുക്കാൻ ഞാൻ കാവുമുത്തപ്പനോട് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛനിങ്ങനെ വിട്ടു നിൽക്കാറില്ല, അതാ ഒരു ഭയം. നാളെ ചേച്ചിയുടെ അച്ഛൻ വീട്ടിലെത്തും, ഉറപ്പ്. ഞാൻ പ്രാർത്ഥിക്കും. ചേച്ചി ചെല്ല്, ആദ്യ സാറിന് നാളെ പോകാനുള്ളതല്ലേ. ശരി, നിനക്ക് പഠിക്കാനില്ലേ, നിന്നെ ഒന്ന് ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. ചേച്ചിയുടെ തിരക്ക് കഴിഞ്ഞിട്ട് എന്റെ കൂടെ ഒന്ന് ഇരുന്നാ മതി. എങ്കിൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. റാണി എന്തിനാ കസ്തൂരി കാണാൻ ചായപ്പി പോയത്? ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവള് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കോ? പാതിരാ നേരത്ത് മട്ടുപ്പാവിൽ നിന്ന് തമ്പുരാനും താഴെ നിന്ന് അടുക്കളക്കാരെയും കണ്ണെറിഞ്ഞ് കളിക്കുകയാണ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. ഒന്നുകിൽ
അല്ലെങ്കിൽ പെൺകിളി അക്കരയ്ക്കോ ഏലമാലേ 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 അക്കരയിക്കര നിന്നാൽ എങ്ങനെ ആശ തീരും നിങ്ങളുടെ ആശ തീരും ഏലമാലേ അക്കരെ ഇക്കര നിന്നാൽ എങ്ങനെ ആശ തീരും നിങ്ങളുടെ ആശ തീരും ഒന്നുകിൽ ആൺകിളി ഇക്കരയ്ക്കോ ഹൊയ് ഒന്നുകിൽ ആൺകിളി ഇക്കരയ്ക്ക് ഹൊയ് അല്ലെങ്കിൽ പെൺകിളി അക്കരയ്ക്കോ ഹൊയ് എന്താ പാട്ടുപാടി പഠിക്ക. ഞാൻ പാട്ടുപാടി നിനക്ക് എന്താ പ്രശ്നം? ഞാൻ ചിലപ്പോ പാടും, ചിലപ്പോ ഡാൻസ് കളിക്കും. ആ എനിക്ക് ഡാൻസ് കളിക്കാം, കളിക്കാൻ. ഞാൻ എന്റെ കാവു മുത്തപ്പനെ മനസ്സിൽ വിചാരിച്ച് പറയാം, വേണ്ടാത്ത ഓരോ ഏഷണി ഉണ്ടാക്കാൻ ശ്രമിച്ച കിടത്തിക്കളയും ഞാൻ. പിന്നെ ഈ ജന്മ എഴുന്നേക്കില്ല. എന്താ കിടത്തോ? വേണ്ട, ഞാൻ തന്നെ കിടന്നോളാം. ഞാൻ ഒരു ആശനി ഉണ്ടാക്കൂല, കൂടോത്തം ചെയ്യരുത്. എങ്കി ഉറങ്ങിക്കോ. പറഞ്ഞു പറഞ്ഞ് റാണിയുടെ കസ്തൂരിയുമായിട്ടുള്ള ചങ്ങാത്തം അങ്ങ് ചായ്പിൽ ഇവരെത്തി. സോറി അതെ, ഞാൻ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്തതായിരുന്നു. നിനക്ക് വീട്ടിലേക്ക് ഫോൺ ചെയ്യണമെങ്കിൽ കസ്തൂരി കൂടെ വേണോ? അതല്ല നിന്റെ ഫോണിന് ചായ്പിലെ റേഞ്ച് ഉള്ളൂ. അതെ, ഞാൻ മറ്റൊരു ടെൻഷനില്ല, അതുകൊണ്ടാ. നിനക്ക് എന്തിനാ ടെൻഷൻ? ഞാൻ പോകുന്നതിൽ നിനക്ക് ഒരു ടെൻഷനും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉണ്ടായിരുന്നെങ്കിൽ നാളെ നീ എന്റെ കൂടെ എയർപോർട്ടിൽ വരുമായിരുന്നു. അതെ, ഞാനൊന്നും പറയട്ടെ? നീ ഒന്നും പറയണ്ട. മണിക്കൂറുകൾക്കകം ഞാൻ വിദേശത്തേക്ക് പറക്കും. അതറിയാമായിരുന്നിട്ടും ഇത്രയും നേരം നീ കസ്തൂരിയുടെ മുറി പോയിരുന്നു. ആ പെണ്ണ് കാരണമാ എന്റെ ജീവിതത്തിലെ സകല സ്വസ്ഥതയും പോയത്. അവള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? അവൾ എപ്പോഴാ നിന്റെ സ്വസ്ഥത നശിപ്പിച്ചത്? എന്നോടുള്ള ദേഷ്യത്തിന് വെറുതെ അവളെ കുറ്റം പറയണം. ഞാനിപ്പോ അനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്ന് ആദ്യം അറിയോ? ഒരു യാത്ര പുറപ്പെടുമ്പോ അതും പറഞ്ഞ് നിന്നെ കൂടി വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച മാത്രം ഒന്നും ഞാൻ പറയാത്തത്. എന്താ നിനക്ക് ഇത്ര ടെൻഷൻ? ഒന്നുമില്ല, അതിപ്പോ ഞാൻ പറയില്ല. എന്താ നിനക്ക് പറഞ്ഞാല്? പറയാൻ മനസ്സില്ല. ഇതുവരെ ഞാൻ എന്തോ പിരിമുറുക്കത്തിലാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? ആ കസ്തൂരി അവൾ എത്ര പെട്ടെന്നാ എന്റെ മനസ്സറിഞ്ഞത്. നിന്റെ മുഖം ഒന്ന് വാടിയ നിനക്ക് എന്താ വിഷമമെന്ന് ഞാൻ ചോദിക്കാറില്ലേ? ഇല്ലേ അതി? നീ എന്തായാലും പറ, എനിക്കത് അറിയണം. ഇല്ല, ഇതിപ്പോ എന്റെ മാത്രം വിഷമമാ, അത് ഞാൻ അനുഭവിച്ചോളാം. നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുക എന്നുള്ളത് എന്റെ റൈറ്റ്സാ. കാരണം ഞാൻ നിന്റെ ഹസ്ബൻഡാ. അത് പറഞ്ഞിട്ട് ഉറങ്ങിയാ മതി. ആദി ഇപ്പൊ വാശി പിടിക്കണ്ട. വാശി തന്നെയാ, എനിക്കത് അറിയണം. ആദി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് അറിഞ്ഞിട്ട് ഞാൻ ഉറങ്ങൂ. കല്യാണം കഴിഞ്ഞെന്ന രാത്രിയില് ഇന്നുവരെ നീ എന്നോട് പറയാത്ത ഒരു ടെൻഷനുമായിട്ട് മണിയറയിൽ നിന്ന് ഫോണുമായി പുറത്തേക്ക് പോയിരുന്നല്ലോ. അന്ന് ഞാൻ ഇതുപോലെ വാശി പിടിച്ചില്ലല്ലോ. എന്താന്നറിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുമെന്ന് പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. നീ നിന്റെ സംസാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഒരു പരാതിയും കൂടാതെ ഉറങ്ങല്ലായിരുന്നോ? അതുകൊണ്ട് ഉറങ്ങിക്കോ. ആദിയെ പോലെ എനിക്ക് ആദിയോട് പറയാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. യാത്ര കഴിഞ്ഞെത്തിയിട്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം.
കഴിഞ്ഞ കാലത്തിന്റെ കൈത്തെറ്റുകൾക്ക് ശരത് എങ്ങനെ ചീരുവിനോടും കസ്തൂരിയോടും പ്രായശ്ചിത്തം ചെയ്യും? സംശയത്തിന്റെ കനൽ ഉള്ളിൽ നേറിപ്പുകയവേ രാധാമണിയുടെ അന്വേഷണം മൂടിവെച്ച സത്യത്തിലേക്ക് അടുക്കുന്നുവോ?